സൂപ്പർ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല. വിമർശനങ്ങളെ കാറ്റിൽ പറത്തി കേരള ബ്ലാസ്റ്റേഴ്സ്. വീഡിയോ അവസാനം വരെ കാണുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. റയൽ മാഡ്രിഡിന്റെ അക്കാദമി താരമായ ഡെറിക് ഒസേഡെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന റൂമർ ഉണ്ടായിരുന്നു. 25 വയസ്സുള്ള താരം സെന്റർ ബാക്കിലായിരുന്നു കളിച്ചിരുന്നത്. റയൽ മാഡ്രിഡിന്റെ ബി ടീമിനും സി ടീമിനും വേണ്ടി താരം കളിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്ന് ഉറപ്പായി. സെഗുണ്ടയിലെ ഡിവിഷൻ ബി ക്ലബായ ഡിപ്പോർട്ടീവോയിലേക്കാണ് താരം പോയിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഒരു താരം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്ന് 100% ഉറപ്പിച്ച് പറയാം. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെതിരെ പലപ്പോഴും വിമർശനങ്ങൾ ഉയരാറുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ചമർത്താറുമുണ്ട്. ISL ഏഴാം സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ ടീം വിട്ടത് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിങ്കിസിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. താരങ്ങളെ സ്വന്തമാക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പിശുക്കുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്ന വിമർശനം. എന്നാൽ ഈ വിമർശനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഒപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിങ്കിസും. വരും സീസണിലേക്ക് വേണ്ടി 3 വിദേശ താരങ്ങളെ സ്വന്തമാക്കുകയും 1 വിദേശ താരത്തെ നിലനിർത്തുകയും ചെയ്തു. കുറഞ്ഞ ചിലവിൽ ലോകോത്തര താരങ്ങളെ ടീമിലെത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിങ്കിസിനും സാധിച്ചു. ആദ്യം ഫക്കുണ്ടോ പെരേരയിലൂടെയും പിന്നീട് വിസൻ ഗോമസിലൂടെയും ഇപ്പോൾ ഇതാ ഗാരി ഹൂപ്പറിലൂടെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഇതിൽ എടുത്തു പറയേണ്ട ഒരു ട്രാൻസ്ഫറാണ് സ്പാനിഷ് ഡിഫൻസീവ് മിഡ്ഫീൽഡറായ വിസൻ ഗോമസിന്റേത്. 6.5 കോടി രൂപയ്ക്ക് 3 വർഷത്തെ കരാറിലാണ് താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിങ്സിന്റെ തന്ത്രപരമായ നീക്കം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെയും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. ആദ്യത്തെ 3 സൈനിങ് കൊണ്ട് തന്നെ വിമർശനങ്ങളെയെല്ലാം കാറ്റിൽ പറത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. എന്നാൽ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. സിംബാബൻ താരമായ കോസ്റ്റയുടെ വരവും ഉറപ്പായിട്ടുണ്ട്. വൈകാതെ തന്നെ താരത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റും പ്രതീക്ഷിക്കാം. കോസ്റ്റയുടെ സൈനിങ്ങിനായുള്ള കാത്തിരിപ്പിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും. നാളെ ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കോസ്റ്റയുടെ സൈനിങ് പ്രതീക്ഷിക്കാം. എന്തായാലും അടുത്ത സീസണിന് വേണ്ടി മികച്ചൊരു ടീമിനെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.